സർക്കാർ നിയന്ത്രണമുള്ള തൊഴിലിടങ്ങളിൽ ജീവനക്കാരുടെ ശക്തിക്ഷയിപ്പിക്കലും ആനുകൂല്യം നിഷേധിക്കലുമാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നതെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി. പ്രൊവിഡന്റ് ഫണ്ട് പെൻഷനേഴ്സ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ സമ്മേളനം എം പി വി കെ ശ്രീകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. സർക്കാർ അർദ്ധസർക്കാർ മേഖലകളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും കരാർവൽക്കരണത്തിനാണ് കേന്ദ്ര സർക്കാർ ഊന്നൽ നൽകുന്നത്. സർക്കാരിന് ബാധ്യത വരുത്താത്തതും ജീവനക്കാർക്ക് ഗുണകരമാവുന്ന ക്ഷേമ പദ്ധതികൾ പോലും കേന്ദ്ര സർക്കാർ നിരാകരിക്കുകയാണ്. പ്രൊവിഡന്റ് ഫണ്ട് പെൻഷനേഴ്സിന്റെ ആനുകൂല്യവുമായി ബന്ധപ്പെട്ട പാർലമെന്ററി കാര്യസമിതികളിലും സുപ്രീംകോടതി നിർദ്ദേശങ്ങളും കേന്ദ്ര സർക്കാർ അവഗണിക്കുന്നത് തൊഴിലാളി വിരുദ്ധതയുടെ ഭാഗമാണ്. തൊഴിലാളി സമൂഹം അവകാശങ്ങൾക്കും ആനുകൂല്യങ്ങൾക്കുമായി ഒന്നിച്ചു നിന്നില്ലെങ്കിൽ ഇന്ത്യയെ കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധതയെ തൊഴിൽ രഹിത രാജ്യമാക്കുമെന്നും എം പി പറഞ്ഞു. നമ്മുടെ മുതിർന്ന പൗരന്മാരെ ആദരിക്കേണ്ട, ബഹുമാനിക്കേണ്ട, സംരക്ഷിക്കേണ്ട സർക്കാരിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും സർക്കാർ ഒഴിഞ്ഞു മാറുകയാണ്. അത് ഒരു കാരണവശാലും അനുവദിക്കാൻ കഴിയില്ല. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ ആ കാര്യത്തിൽ നിങ്ങൾ ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുമെന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒരുപാട് വിഷയങ്ങൾ നിങ്ങൾക്ക് ചർച്ച ചെയ്യാനുള്ള ഈ ആനുകൂല്യത്തിന്റെ കാര്യം മാത്രമല്ല. പി എഫ് പി എ ജില്ലാ പ്രസിഡന്റ് പി സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു. സ്വാഗത സംഘം ചെയർമാൻ എസ് ബി രാജു, സി ഐ ടി യു ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ എൻ സുരേഷ് ബാബു, ഐ എൻ ഡി സി ജില്ലാ പ്രസിഡന്റ് എസ് കെ അനന്തകൃഷ്ണൻ, എ ഐ ടി യു സി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ സി ജയബാലൻ, എ പ്രഭാകരൻ എം എൽ എ ഡോക്ടർ എൻ പി പത്മനാഭൻ, കെ രാമദാസ്, ആർ പുരുഷോത്തമൻ, വി പി രാധാകൃഷ്ണൻ, സി കൃഷ്ണകുമാർ, എം വി മനോഹരൻ എന്നിവർ സംസാരിച്ചു. യു ടി വി ന്യൂസ്, പാലക്കാട്.